കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയന്തു വേണം. മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ജനങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മനുഷ്യവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസീ മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കയ്യും കാലും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശു കേട്ടോരു പങ്ക്തിസ്യന്ദനനഥ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയീ സുതൻ പിറ്റേന്നാളും സുമിത്രാപുത്രന്മാരായുണ്ടായിതിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഘ വസ്ത്രനാമാദി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം
കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി വങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമള കുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാന്വിതനായ സുമിത്രാ തനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചാൻ സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും ഭരത ശത്രുഘ്നന്മാരുരൂമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാര വശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃത പൂർണ്ണാപാംഗവീക്ഷണം കൊണ്ടും സാരസവ്യക്തവർണാലോപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും വിശേഷാനന്ദപ്രദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂഗദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധൂരദന്താങ്കുര സ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയായാനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെക്കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഭാലദേശാന്തേ സ്വർണ അശ്വത്ഥാഭരണകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും ഭാലദേശാന്തേ സ്വർണാശ്വത്ഥഭരണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതീ മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണതർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഠോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസിമാല്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ജന വിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമോരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർ മാനിനി താനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനൂദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമെല്ലെ വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതമവ പാഠവമേറും നിജാശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോദ്ഭവ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദ അംഭോനിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായ്മേവും ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യക ഭാവം കൈക്കൊണ്ടാരനൂദിനം രാഘവനതു കാലമേകദാ കൗതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി
പ്രാണസമ്മിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ബാണാസന പുണേ പൂണികൾ പൂണ്ടു. പ്രാണസമ്മിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ബാണാസന പൂണികൾ പൂണ്ടു. കാനന ദേശേ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ജയം കൊല ചെയ്താൻ. ഹരിണ ഹരി കരി കരടി കിടി കിരി ഹരി ശാർദൂലാദികൾ അവീത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു. വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവുമുഷസ്യുഷസ്യുദ്ധായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനക ജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടു ചേർന്നു. പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചതാ. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ. നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാണിയിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലയോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കാം മാറെഴുന്നള്ളിയിടിനാൻ. രാമനായ വനിയിൽ രൂപം പൂണ്ടൊരു പരമാത്മാനം കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യ. സസ്മിതം മുനീവരൻ തന്നോടു ചൊല്ലിയിടിനാൻ അസ്മൻ ജന്മവും ഇന്നു വന്നിതു സഫലമായി. സസ്മിതം മുനീവരൻ തന്നോടു ചൊല്ലിയിടിനാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി. നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായി തൂ ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യേണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതൂനേരം. ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീ പദേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപദേ കല്യാണമതേ കരുണാനിധേ നരപദേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചെയ്വതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യതിച്ചിടുവതീനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാത്ത പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി
കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു. വൈകുന്ധൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. തന്നുടെ പത്നിയാകൂ മദീതി കൗസല്യ കേളിന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി. തന്നുടെ പത്നിയാകൂ മദീതി കൗസല്യ കേളന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി. ബഹുവത്സര മുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹൂരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും. ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കോൾ വരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ചു കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതോ രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു. കേട്ടുകൊണ്ടാലൂമിനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോ നിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതീനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല താനും. പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരീക രാമ രാമ ലക്ഷ്മണ വരീക എന്നരീകെ ചേർത്തു മാറിലണച്ചു ഗാഢം ഗാഢം. പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനന്നുര ചെയ്താൻ. ജനക ജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയോമയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടങ് അരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാരാകേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നോ അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിത കളി വിദ്യകളെന്നു രാമദേവനു മനുജനു ഉപദേശിച്ചു മുനി. ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമ വാരിധേ രാമ പോകുമാറില്ലി വഴി ആരുമേ ഇതു കാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസീജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണം ഇവളെ നീ വല്ല ജാതിയോ മദീനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറു ഞാണൊലി ചെയ്തു. രാമനെല്ലാ ലോകവും ഒന്നു വിറപ്പിച്ചതു നേരം. ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരീകെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം. രാമദേവാനുജ്ഞയ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷണം.
നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ തീരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൽ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷയ്ക്കായാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയുമായി. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൾ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതു നേരം. പാരാതെ രണ്ടൂശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമെന്ന ഭയം പുക്കിയിടിനാൻ. ഭക്തവത്സലന ഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭീകളും ഘോഷിച്ചിതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർനശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി. അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും. ജനക മഹീപതി തന്നുടെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ. ചൊല്ലെഴും ത്രയ്യംബകമാകിയ മാഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിത മനൂദിനം. ക്ഷോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈവണ്ണ മരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലതാ കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേക്ഷണനും ഈവണ്ണ മരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയോഗ്യം. നാനാജന്തുസംവീതം താനും എത്രയോ ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ. തത്വമെന്തെന്ന് തരുൾ ചെയ്യണം തപോനിധേ എന്നതു കേട്ടു വിശ്വാമിത്രനുമുര ചെയ്തു. പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി. ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാവാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു
ദുശ്ചവനനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ ചന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിഭൂതേന്ദ്രനോ മതീനിപ്പോൾ അന്തരം കൂടാതെ ഓരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഹേതദ്ധി രാമായണം. കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്.